പുതിയ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡോണറ്റ്സ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഡോണറ്റ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ബൗളിലേക്ക് നമുക്ക് ആദ്യം 2 കപ്പ് മൈദ എടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വിസ്ക് വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ ചൂടുള്ള വെള്ളം വെച്ച് നമുക്ക് പൊറോട്ട മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ലതുപോലെ കുഴച്ചെടുക്കാം. മാവ് നല്ലതുപോലെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടി വെക്കാം. മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മണിക്കൂർ ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കാം. മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് പൊങ്ങി ഇരട്ടിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. മാവ് നമുക്ക് ഒന്നുകൂടെ നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് മൈദ മാവും കൂടെ ഇട്ട് നല്ലതുപോലെ പരത്തിയെടുക്കാം. അങ്ങനെ മാവ് നല്ലതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. 1/4 ഇഞ്ച് കനത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. ഇനി നമുക്ക് റൗണ്ട് ഷേപ്പിലൊരു പാത്രം വെച്ച് എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മാവ് കംപ്ലീറ്റ് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻട്രലിൽ ഒരു ഹോൾ ഇട്ട് ഡോണറ്റ്സിന്റെ ഷേപ്പിലെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഈ കാണുന്ന ഷേപ്പിലാണ് ഡോണറ്റ്സ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരു നനവുള്ള തുണി കൊണ്ട് ഒന്നുകൂടെ ഒരു 20 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. ഡോണറ്റ്സ് നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഡോണറ്റ്സ് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു ചീനച്ചട്ടി എടുത്ത് സ്റ്റൗവിലേക്ക് വെക്കാം.
ബോയിൽ ഒഴിച്ചു കൊടുക്കാം. ബോയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്, അതിലേക്കിട്ട് നമുക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഡോണറ്റ്സ് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ഡോണറ്റ്സും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചോക്ലേറ്റ് ഉരുക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിൽ നമുക്ക് വെള്ളം സ്റ്റൗവിലേക്ക് വെക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. വേറൊരു പാത്രത്തിൽ ചോക്ലേറ്റ് എടുത്ത് വെള്ളത്തിൻ്റെ മുകളിലേക്ക് വെച്ച് നല്ലതുപോലെ ഉരുക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ചോക്ലേറ്റ് നല്ലതുപോലെ ഉരുക്കി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡോണറ്റ്സിന്റെ ഒരു സൈഡ് ഇതിലേക്ക് മുക്കിയെടുക്കാം. ഈ കാണുന്നവരെ എല്ലാ ഡോണറ്റ്സിന്റെ ഒരു സൈഡ് ചോക്ലേറ്റിൽ മുക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് ഡോണറ്റ്സിന്റെ ഒരു സൈഡ് ചോക്ലേറ്റ് മുക്കി റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഷുഗർ ബോൾസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡോണറ്റ്സിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.